പറഞ്ഞപ്പോ ശ്രീനിവാസൻ ചൂടായിട്ട് നിൽക്കുന്നു ഇങ്ങോട്ട് വന്ന് അടിക്കാൻ ഇയാളൊക്കെ സ്നേഹമുള്ളവരെ, വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം മൂന്ന് പരിപാടി അടുപ്പിച്ച് ഒരേ തിയേറ്ററിൽ നടത്തുക, പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ, സിനിമാ നടീനടന്മാർ പങ്കെടുക്കുന്ന പരിപാടി ഒരേ സ്ഥലത്ത് മൂന്ന് ദിവസം അരങ്ങേറുക, ഇപ്പോൾ നാലാമത് ദിവസം അരങ്ങേറുക എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരം സ്റ്റേജ് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമാണ്, പ്രത്യേകിച്ചും ദുബായിൽ. സാധാരണ ഇത്തരം സ്റ്റേജ് ഷോയ്ക്ക് വരുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ പടലേക്ക്, എൻ്റെ പടലേക്ക് വന്ന് കയറാറുണ്ട്. പക്ഷെ ഇത്തവണ ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. കാരണം ഈ പരിപാടി ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മമ്മൂട്ടിയാണ്. ഇതിൻ്റെ സംവിധാന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് സിനിമയിലും അരങ്ങിലും അണിയറയിലും പ്രാഗൽഭ്യം തെളിച്ചിട്ടുള്ള സിദ്ദിഖ്ലാലാണ്. അതുകൊണ്ട് ഇത്തവണ കുറേ കൂടി സ്വതന്ത്രമായി പാടാനും പറയാനും നൃത്തം ചെയ്യാനും അഭിനയിക്കാനും കഴിയും. എന്താ കാണിച്ചത്? സിദ്ദിഖും ലാലും കൂടി ഞാനല്ല എന്ന് പറഞ്ഞു. നമുക്കറിയാലോ നമ്മൾ ആരാണ്. നിങ്ങൾ ആരാണ്? ആരാണ്? വേണു. ഞാൻ കിടുപിടി. തനിക്ക് എന്താ വേണ്ടേ? താൻ ആരാ? താൻ നെടുപടി. ഞാൻ നമ്മൾ തമ്മിൽ എത്ര സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചതാണ്. എന്താ ഈ പറയുന്നത്? സുഹൃത്തെ, നിങ്ങൾ മലയാളം പറയുന്ന ഒരു മലയാളി ആയതുകൊണ്ട് പറയുകയാണ്, എനിക്ക് പരിപാടി കാണുക എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ ഈ വൃത്തികെട്ട വേഷത്തിൽ വരേണ്ട ആവശ്യമില്ല. ഒരു വാക്ക് പറയാൻ നിങ്ങളെ മുമ്പിൽ എടുത്ത് കാണിക്കില്ലേ നിങ്ങൾ? പിന്നെ എന്തിനാ ഈ വേഷം കിട്ടി വരുന്നത് ഇവിടെ? ഞാൻ ശ്രീനിവാസനാണ്. ശ്രീനിവാസനാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ശ്രീനിവാസൻ ഒരിക്കലും ഇങ്ങനെ പെരുമാറുന്ന ആളല്ല. ഇങ്ങനെ തോളത്തടിച്ചല്ല ശ്രീനിവാസൻ പെരുമാറാറുള്ളത്, മനസ്സിലായോ? ഏറ്റവും മാന്യമായും വിനീതമായിട്ട് വിശ്വാസം. ഏത് കാലാവസ്ഥയിലായാലും നിങ്ങൾ ഇങ്ങനെ അടിച്ച് സംസാരിച്ചത് കൊണ്ട് ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ശ്രീനിവാസൻ അല്ല എന്ന് എനിക്കും മനസ്സിലായി, നാട്ടുകാർക്കും മനസ്സിലായി. പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? വിട്ടിവേഷം കിട്ടി പോയിരിക്കും. അവിടെ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, നാലാമത്തെ പ്രാവശ്യം വീണ്ടും ദുബായിലെ നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ധാരാളം കലാപരിപാടികൾ ഈ കർട്ടന് പിന്നിൽ അണിഞ്ഞിരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിച്ച് സമയം കളയാതെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കലാസ്നേഹികൾക്കും എൻ്റെ ഹൃദയംഗമായ അഭിവാദനങ്ങൾ. ഹനീഫ സാറേ, ഞാൻ ശ്രീനിവാസനാണ്. ഞാൻ അറിഞ്ഞു, ഇവരൊക്കെ അറിഞ്ഞിട്ടാ വന്നത്. ആണോ? തൻ്റെ ഈ സാറേ എന്നുള്ള ഒറ്റ വിളിയിൽ തന്നെ താൻ ശ്രീനിവാസനല്ല എന്നുള്ള വ്യക്തമായി. ആണോ? അതെ. ശ്രീനിവാസൻ പിന്നെ എന്താ വിളിക്കുക? ശ്രീനിവാസൻ അങ്ങനെ സാറേ എന്നൊന്നും വിളിക്കാറില്ല, തന്നെ പോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കാറുമില്ല. അല്ല, നെടുമുടി വേണു സാറിൻ്റെ അടുത്ത് ഞാൻ സൗഹൃദത്തിലൊന്ന് തട്ടിയപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമല്ല, അങ്ങനെ തട്ടാൻ പാടുന്ന തമ്മാടത്തിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് വിനയപൂർവ്വം പെരുമാറിയാൽ എന്നെ താങ്കൾ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് സാറേന്ന് വിളിച്ചതാണ്. അല്ല, അത് തന്നെ പറഞ്ഞു, ശ്രീനിവാസൻ അങ്ങനെ വിനയം കാണിക്കാറില്ല. ശ്രീനിവാസനെ ഞാനോട്ട് വട എടാ പോടാന്ന് വിളിക്കുന്ന അത്രയും ക്ലോസ് ആണ്. ആണോ? അതെ. അങ്ങനെയാണോ? എടാ ഹനീഫേ, ഓക്കരുതെന്ന് പറയരുതേട്ടാ. ഏഹ്, നിങ്ങളല്ലേ പറഞ്ഞു ശ്രീനിവാസനെ എടാ പോടാന്ന് വിളിക്കാറുണ്ടെന്ന്? അത് ശ്രീനിവാസൻ താനാണ്. ഞാൻ ആരുമല്ല. താനാര്? അത് ശരി, നിങ്ങൾ കല്യാണം കഴിച്ച തലശ്ശേരി എന്നല്ലേ? അതെ. ഹംസകന്റെ മകളെ മാളിയേക്കലുള്ള ഫാസില എന്ന് പറയുന്ന ആ കുട്ടി ആ കല്യാണ ഏർപ്പാടൊക്കെ ഞാനല്ലേ ശരിയാക്കി തന്നത്? താനാ? പിന്നെ ആര്? ഞാൻ ശ്രീനിവാസൻ. എടോ, ശ്രീനിവാസൻ എന്റെ കല്യാണത്തിൽ പോലും വന്നിട്ടില്ല, എനിക്കറിയോ? അത് അമേരിക്കൻ പ്രോഗ്രാമിനായിരുന്നു. അതെ, ഞാൻ അമേരിക്കയിലായിരുന്നു, ഒരു പ്രോഗ്രാമിന് പോയിരിക്കായിരുന്നു, കല്യാണത്തിന് മാത്രം വരാൻ പറ്റിയില്ല. പക്ഷെ ഞാനൊന്നൊരു അനുശോചന സന്ദേശം അയച്ചിരുന്നു, അഭിനന്ദന സന്ദേശം, ബെസ്റ്റ് വിഷസ് ഓഫ് ദി മാരേജ് സീസൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചില്ലേ? എടോ, തനിക്ക് വട്ടാണ്. എന്താ ശ്രീനിവാസൻ നമ്മുടെ സുമാരി ചേച്ചിയുടെ ഷോൾഡർ കൈയിട്ട് സംസാരിച്ചോണ്ടിരിക്കണ കണ്ടല്ലേ? സുമാരി ചേച്ചിയുടെ തോളത്ത് കൈയിട്ട് സംസാരിച്ചോണ്ടിരിക്കണ കണ്ടോ? അപകടം. ഒരു അപകടം ഇല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കും. ഒരു കുഴപ്പമില്ല, താൻ മാറി നിന്നാ മതി. സിദ്ദിഖ്, ഇതെന്താ ഈ പിച്ചക്കാരനോട്? കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം.